എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ മക്കൾക്കായി എന്നുള്ള എൻ്റെ ഈ പരമ്പര ആരംഭിച്ചിട്ട് ഏകദേശം 90 എപ്പിസോഡുകളായി. ഇതിലൂടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ മക്കളോട് സംസാരിക്കേണ്ടത് ഓരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് ഞാൻ പ്രസ്താവിക്കുകയാണ്. മാതാപിതാക്കളായ നിങ്ങളിത് കേൾക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളിത് കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു വൃദ്ധ അധ്വാനമായി പോകാതെ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഫലമുണ്ടാവണം, അതുണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ചില കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അടുത്ത് സംസാരിക്കാനിടയായി. അവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാവുമോ? തീർച്ചയായിട്ടും ഉത്തരം തയ്യാറാവില്ല എന്നുള്ളതല്ലേ. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തോ അത് വളരെ വളരെ സൂക്ഷ്മതയോടെ നാം സൂക്ഷിച്ച് നഷ്ടപ്പെടാതെ വയ്ക്കും. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? ഒരു മകനെ അല്ലെങ്കിൽ മകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ഈ ചോദ്യത്തിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാം. എന്നാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഞങ്ങളുടെ പിതാവും മാതാവുമാണ് എന്നുള്ളതല്ലേ. അതിലും പ്രിയപ്പെട്ടത് ലോകത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് ദുഃഖകരമായ അവസ്ഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ച് പോയി കഴിയുമ്പോൾ ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ടത്, മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നൊക്കെ മാറിയാം. അത് കാലം അങ്ങനെയാണല്ലോ. എങ്കിലും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റെന്തിനേക്കാട്ടിലും നിങ്ങൾക്ക് ലഭിക്കുന്ന വസ്തുക്കളെക്കാളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളെക്കാട്ടിലും നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തികളെക്കാട്ടിലും നിങ്ങളുടെ കൂട്ടുകാരെക്കാട്ടിലും എല്ലാ വ്യക്തികളെക്കാട്ടിലും ഉപരിയായി അത് നിങ്ങളുടെ മാതാവും പിതാവും തന്നെ ആയിരിക്കണം. കാരണം ഈ ലോകത്ത് നിങ്ങളുടെ തെറ്റുകളെ പൊറുക്കുവാനും നിങ്ങൾ തെറ്റുകൾ ചെയ്ത് ഓടിപ്പോകുമ്പോൾ മാറിപ്പോകുമ്പോൾ മാറോട് ചേർത്ത് സ്നേഹിക്കുവാനും കഴിയുന്നത് മാതാവിനും പിതാവിനും മാത്രമാണ്. മറ്റാർക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാവിനോടും പിതാവിനോടുമുള്ള നിങ്ങളുടെ സ്നേഹം ഒരിക്കലും കുറയരുത്. അവർ നിങ്ങൾക്ക് എന്നും എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ വളർന്നു വന്നാൽ വലിയ ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, വലിയ നന്മയിലേക്ക് നിങ്ങളുടെ ജീവിതം നയിക്കപ്പെടും. അതിനായി സർവശക്തൻ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.